ഹായ് ഗായ്സ്, വെൽക്കം ടു ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റിൻ്റെ യൂസസ് ആണ്. എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്താ കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ യൂസ് ചെയ്യുന്ന പേസ്റ്റാണല്ലോ. ബട്ട് അല്ല, ഇതിനു പുറമെ ഇതിന് പലതരം യൂസുകളുണ്ട്. നമ്മൾ പോലും അറിയാതെ തന്നെ ഈ ടൂത്ത്പേസ്റ്റിനൊക്കെ പലതരം യൂസസ് ഉണ്ട്. ആ യൂസസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രഷൻ ബോട്ടിൽസ്. ഇത് നമ്മുടെ ബോട്ടിൽസ് ഒക്കെ ഇല്ലേ, അത് ഫ്രഷൻ ചെയ്യാൻ എന്താ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ പാൽക്കുപ്പിയാണ്, പാൽക്കുപ്പിയൊക്കെ എടുക്കുക വെച്ചാൽ അതിലെ ഒരു പാല് സ്മെല്ല് വിട്ടു പോകുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുപ്പികൾ, അങ്ങനെ സ്മെൽഡ് കുപ്പികളൊക്കെ നമുക്ക് ഈ കോൾഗേറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞു വെച്ചാൽ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടും. ആ മണമൊക്കെ പോയി അത് എന്താ ഫ്രഷായി മാറും. പിന്നത്തെ യൂസ് എന്താന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റൊക്കെ ഇല്ലേ, മഞ്ഞു മൂടിയ ഒരുമാതിരി മൂടിയ ഒരു ഇതാവും, ഫോഗി ഹെഡ്ലൈറ്റ് എന്ന് പറയും. ഒരുമാതിരി ഫോഗ് ഇതായ പോലെ ഫോഗി ആയിട്ടിരിക്കും. അങ്ങനത്തെ ഹെഡ്ലൈറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പേസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു സ്പോഞ്ചിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ ആ ഹെഡ്ലൈറ്റ് തുടയ്ക്കുക. എന്നിട്ടൊരു തുണി കൊണ്ട് അത് തുടച്ച് എടുത്താൽ മതി. അങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് അത് തുടച്ചെടുക്കുക. തുടച്ചെടുത്ത് വെച്ചാൽ ആ ഫോഗ്നെസ് ഒക്കെ മാറി ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുവരിലൊക്കെ കുട്ടികൾക്ക് ഈ ക്രയോൺസ് കൊണ്ടൊക്കെ കുത്തി വരയ്ക്കല് ഭയങ്കര എന്താ സാധാരണമാണ്. പിള്ളേരെല്ലാ ചുവരും ഉണ്ടാവും അത് കുത്തി വരച്ച് വയ്ക്കും. സോ അങ്ങനത്തെ ചുവരുകളിൽ ഈ പേസ്റ്റ് കുറച്ചെടുത്തിട്ട് അവർ ആ വരച്ച ഭാഗത്ത് നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അധികമൊന്നും പോലും നമുക്ക് എന്താ ഓവറോൾ കുറേ അധികം നമുക്ക് ഇതുകൊണ്ട് കളയാൻ പറ്റും. അപ്പം അവർ ചെയ്ത ആർട്ടിൻ്റെ മേലെ നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് മൊത്തം തുടച്ചെടുക്കുക പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ സ്നീക്കർ ഇല്ലേ, നമ്മുടെ ഷൂസിൽ വന്നിട്ട് കറ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കറ പോകാനായിട്ട് ഈ റബ്ബർ പോർഷൻസിലൊക്കെ കറയുണ്ടാവും. അവിടെ നമുക്ക് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നത്. പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ എന്താ നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് തുടച്ചാണ് ആ ചളിയൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കോഫിയൊക്കെ കുടിച്ച് പുതിയ കപ്പൊക്കെ വാങ്ങി കോഫിയൊക്കെ കുടിക്കുമ്പോൾ എന്ത് കോഫിയാവട്ടെ, ചായ ആവട്ടെ, കാപ്പി ആവട്ടെ, എന്തെന്നെ കുടിച്ചാലും ആ ഒരു സ്റ്റെയിൻ ആ കപ്പിന് ചുറ്റും ഒരു റിങ് പോലെ ഉണ്ടാവും. ആ റിങ് പോകാനും നമുക്ക് ഈ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് പറ്റും. ഇതിലെ പേസ്റ്റ് കുറച്ച് അതിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് എന്താ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്താൽ മതി. എന്നിട്ട് സാധാരണ കഴുകുന്ന പോലെ അത് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ സ്റ്റെയിന് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വല്ല ബഗ്സ് കടിക്കുകയും വല്ല ഈ കടന്നല് കുത്തുമ്പോഴും അതുപോലെ തന്നെ പലതരം പ്രാണികളും ചാതികളൊക്കെ നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ ഇച്ചിനസ് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ അത് വീങ്ങാതിരിക്കാനും നമ്മളിത് എന്താ പേസ്റ്റാണ് അപ്ലൈ ചെയ്യുക. പേസ്റ്റ് ആ കടിച്ച ഭാഗത്ത് ഇപ്പം എവിടെ കടിച്ചു വെച്ചാൽ അവിടെ നമുക്ക് ആ പേസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പൊള്ളലേറ്റ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാം, ബേൺസ് ഉണ്ടാവാതിരിക്കാം, നമ്മൾ വേഗം തന്നെ എന്താ അവിടെ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് അത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്.